ഹലോ സ്റ്റുഡൻസ് സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ മെട്രിസും ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററൊക്കെ അല്ലേ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ രണ്ട് ചാപ്റ്റേഴ്സും അപ്പോൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് പേര് ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ ചാപ്റ്റർ വരുന്നത് ഓക്കെ അല്ലേ ഡിഫറെൻസിയേഷൻ്റെ കണ്ടിന്യുവേഷനാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ള റൂളുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ചെയിൻ റൂൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പരാമെട്രിക് ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിച്ചതാണ് ലോകറിമി ഡിഫറെൻസിയേഷൻ പഠിച്ചു അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് പഠിച്ചു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇതൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത ആണ് അല്ലേ അപ്പോൾ ഡിഫറൻസിയേഷൻ ഒരു കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറെൻസിയേഷൻ ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ഡിഫറൻസിയേഷൻ്റെ ഭാഗം നമുക്ക് ഈ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിൽ വരുന്നുണ്ട് അതായത് ഒരു ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഈ ചാപ്റ്ററിലുണ്ട് അപ്പോൾ ഡിഫറൻസിയേഷൻ എന്ന ചാപ്റ്റർ അറിയാത്ത കുട്ടികൾ അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ചാപ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഇതിൽ നമുക്ക് ഓൾറെഡി ഫംഗ്ഷൻസിനെ തന്നു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ചെയ്യാനായിട്ട് നമുക്കറിയണം അത് ഏത് ഡിഫറൻസിയേഷൻ ആയാലും ചെയ്യണ്ടൂള ആയാലും അല്ലെങ്കിൽ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ആയാലും ലോകതൻ ഡിഫറൻസിയേഷൻ ഇതിലധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ടൈപ്പുകളൊക്കെ നമുക്കിതിൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ ചാപ്റ്റർ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഈ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അറിയാം ഈ ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ ഡെറിവേറ്റീവ്സ് എന്ന ഒരു സംഭവം എന്തൊക്കെ അപ്ലിക്കേഷൻസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാനായിട്ട് പോകുന്നത് മനസ്സിലായോ ഡെറിവേറ്റീവ്സ് നമ്മളിപ്പോൾ ഡിവൈബി ഡി എക്സ് പഠിച്ചല്ലോ ഒരു ഫംഗ്ഷന് ഡിഫറൻസിയേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറയാം എന്തിനാണ് ഈ ഡെറിവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതായത് അതിൻ്റെ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡിഫറൻസിയേഷൻ പോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് എക്സാമിന് വെയ്റ്റേജ് വരുന്ന ചാപ്റ്ററാണ് അതായത് മാർക്ക് കൂടുതൽ ചോദിക്കുന്ന ചാപ്റ്ററാണ് ഈ അപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് എന്നുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം In this chapter we will study application of derivative in various disciplines example in engineering science social science and many other field മെയിൻ മെയിനായിട്ടും ഈ ഡെറിവേറ്റീവ്സിന്റെ അപ്ലിക്കേഷൻ വരുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെയാണ് മനസ്സിലായോ അതായത് നിങ്ങളിപ്പോൾ ഈ പ്ലസ് ടു ഇനി എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ അതിലും നിങ്ങൾ ഈ ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിക്കും അപ്പോൾ കൂടുതലും ഇപ്പോൾ പഠിച്ച കാര്യങ്ങളല്ല വെറുതെ ഒരു ഫംഗ്ഷനൽ ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കില്ലേ അപ്പോൾ അന്ന് പഠിക്കുക ഓക്കെ അല്ലേ അതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമ്മുടെ ത്രീ ഡയമെൻഷൻ ഷേപ്പുകളുടെ വോളിയം കണ്ടുപിടിക്കാൻ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് എൻജിനീയറിങ്ങിൽ ഈ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ അതൊന്നുമില്ല നമുക്ക് ജസ്റ്റ് മൂന്ന് കാര്യങ്ങളാണ് അപ്ലിക്കേഷനായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ അതാണ് അടിയിൽ പറയുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്ലസ് ടുവിൽ പഠിക്കാനുള്ള ഡെറിവേറ്റീവ്സിൻ്റെ അപ്ലിക്കേഷൻ ആണ് മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ളത് ടു ഡിറ്റമിൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഞാൻ എന്താണെന്ന് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത് കേട്ടോ രണ്ടാമതായിട്ട് വരുന്നത് ഫൈൻ ദി ഇക്വേഷൻ ഓഫ് ട്രാൻജെൻഡ് ആൻഡ് നോർമൽ നമ്മൾ ഈ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഓരോന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ് ഇതെന്നുള്ളത് എന്താണിതെന്നുള്ളത് ഞാനപ്പോൾ പറഞ്ഞു തരാം ഫസ്റ്റത്തിയാണ് പഠിക്കാനുള്ളത് ടു ഡിറ്റർമിൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് രണ്ടാമതായി വരുന്നത് ടു ഫൈൻ ദ ഇക്വേഷൻസ് ഓഫ് ടാൻജെൻഡ് ആൻഡ് നോർമൽസ് മൂന്നാമതായിട്ട് വരുന്നത് ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ഫങ്ഷൻസ് നാലാമത്തെ കാര്യമാണ് ടു ഫൈൻഡ് ഇൻറ്റർവെൽ ഓൺ വിച്ച് എ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഓക്കെ അല്ലേ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നുള്ളത് ഇത് ഓൾറെഡി നിങ്ങൾ ഫിസിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും പ്ലസ് വണ്ണിലെ ഫിസിക്സിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതിയിരുന്നു ശരിയല്ലേ വൈ എന്ന് പറഞ്ഞ ഫങ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതുക അതിനെങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് ഓക്കെ അല്ലേ എന്താണ് ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് ഇങ്ങനെയാണ് അതിനതായത് മാത്തമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിക്സിൽ വരുമ്പോൾ അതിനെ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ് ചെയ്യുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് നിങ്ങൾ ഇപ്പം ഡിവൈബിഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വൈയുടെ ഡെറിവേറ്റീവ് അത്രയിലേ പഠിച്ചു വെച്ചിട്ടുള്ളൂ പക്ഷെ അതിന് വേറൊരു മീനിങ്ങും കൂടി ഉണ്ട് നമുക്ക് ഇങ്ങനെയും കൂടി അതിനെ പറയാം എങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിവൈബിഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് മറക്കരുത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വൺ ക്വാണ്ടിറ്റി വൈ വേരീസ് വിത്ത് അനദർ ക്വാണ്ടിറ്റി എക്സ് വൈ വേരി ചെയ്യണു ആർക്കനുസരിച്ച് എക്സിനനുസരിച്ച് മനസ്സിലായോ വൈയുടെ വാല്യൂവിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കനുസരിച്ച് എക്സിനനുസരിച്ച് അതായത് എക്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആരും മാറിക്കൊണ്ടിരിക്കും വൈയും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഡി എക്സ് എഴുതാനതിൻ്റെ രണ്ട് മീനിങ്ങുകളാണ് ഞാൻ പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓർ y varies with another quantity x അല്ലെങ്കിൽ y varies with respect to x ഓക്കെ അല്ലേ ഇനി ഇത് എവിടെ എങ്ങനെയാണ് നമുക്ക് അപ്ലിക്കേഷൻ ആയിട്ട് വരാന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഡി എസ് ബൈ ഡി ടിന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു അപ്പോൾ എന്താണ് ഈ ഡി എസ് ബൈ ഡി ടി എന്ന് ഞാൻ എഴുതിയത് എസ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു കാർ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് എസ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഡി വൈ ബി ഡി എക്സ് പറഞ്ഞ പോലെ തന്നെ ഈ ഡി എസ് ബൈ ഡി ടീനെ നമുക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ടി ഓക്കെ അല്ലേ എസ് എന്ന് പറയണത് ഡിസ്റ്റൻസ് ആണ് ടി ടീന്ന് പറയണത് ടൈമാണ് ആ ട്രാവൽ ചെയ്യാൻ ചെയ്യാനെടുത്ത ടൈമാണെന്നുണ്ടെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം അതായത് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്ര ദൂരം ട്രാവൽ ചെയ്തു മൂന്ന് മിനിറ്റ് ആയപ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കൂടി അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് ആരും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്റ്റ് ടു ടൈം ടൈം മാറുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ എടുക്കാം കേട്ടോ ഈ എസ് എന്ന് ഉദ്ദേശിച്ചത് ഡിസ്റ്റൻസിനെ ഞാൻ എസ് എന്നെടുത്തേന്നുള്ളൂ ഇനി വേ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വോളിയം വോളിയത്തിന് ഞാൻ വിന്ന് കൺസിഡർ ചെയ്തു ഈ വോളിയം നിങ്ങൾക്കറിയാം ഇപ്പൊരു ഞാൻ പറയാം ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു വോളിയം വോളിയാന്ന് വിചാരിക്കും ഒരു ക്യൂബോയിഡിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ പോട്ടെ ഒരു വോളിയം വോളിയാണെന്ന് വിചാരിക്കും ഒരു സ്പിയർ ഒരു സ്പിയർ കൺസിഡർ ചെയ്യുകയാണ് ആ സ്പിയറിൻ്റെ വോളിയം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം വിത്ത് റെസ്പെക്റ്റ് ടു റേഡിയസിനനുസരിച്ച് മനസ്സിലായോ അപ്പം റേഡിയസ് കൂടുന്നതിനനുസരിച്ച് വോളിയൂം കൂടും അതുപോലെ തന്നെ റേഡിയസ് കുറയുന്നതിനനുസരിച്ച് വോളിയൂം കുറയും ഓക്കെ അല്ലേ അപ്പോൾ ഈ വോളിയം ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റേഡിയസിനെ അപ്പോൾ അതിനെ ഇങ്ങനെയായിരിക്കും എഴുതുക dv വി ബൈ ഡിആർ അപ്പോൾ ഡി dr ബൈ ഡി ആർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് അങ്ങനെ പറഞ്ഞെന്താ വോളിയം ചേഞ്ച് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു റേഡിയസിനനുസരിച്ച് ഇനി വേറെ പോട്ടെ നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന ആളാണ് ഏരിയ അല്ലേ ഒരു സർക്കിൾഡ് ഏരിയ എന്ന് വിചാരിക്കും അത് റേഡിയസിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ റേഡിയസ് വലുതാവുമോ ഏരിയയും വലുതായിരിക്കും റേഡിയസ് കുറയുമോ ഏരിയയും കുറയും ഓക്കെ അല്ലേ അപ്പോൾ ഡി എ ബൈ ഡി ആർ എന്ന് ഏതാൻ്റെ മീനിങ് എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്റ്റ് ടു റേഡിയസ് ഏരിയ ചേഞ്ച് ചെയ്യുന്നു എന്തിനനുസരിച്ച് റേഡിയസിനനുസരിച്ച് അതാണ് ഡി എ ബൈ ഡി ആറിൻ്റെ മീനിങ് ഓക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെ കുറേ ഞാൻ കിടന്ന് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അവിടെ കേട്ടോ ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്റ്റ് ടു ഇറ്റ്സ് റേഡിയസ് െന്റിമീറ്റർ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സർക്കിളിൻ്റെ ഏരിയയിലുള്ള ചേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എന്ത് റേഡിയസിനനുസരിച്ച് ഓക്കെ അല്ലേ ഒരു സെർക്കിളിൻ്റെ ഏരിയയിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ ഈക്വൾ ടു ഫൈവ് സെന്റിമീറ്റർ ആറ് ഫൈവ് സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഉള്ള ഒരു സെർക്കിളിൻ്റെ ഏരിയയിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കണം ഓക്കെ അല്ലേ അപ്പൊ നോക്കൂട്ടോ നോക്കിയ ക്വസ്റ്റിൻ ദ നമുക്ക് തന്നേന്താ ഏരിയയിലുള്ള ചേഞ്ചാണ് കാണണ്ടേ അപ്പൊ ഞാൻ അസ്യൂം ചെയ്യാണ് ദ ഏരിയ എ ഞാൻ എന്തെന്ന് ഡിനോട്ട് ചെയ്തു എന്ന് ഡിനോട്ട് ചെയ്തു ദ ഏരിയ എ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ ഈസ് ഗവൺ ബൈ എ എസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അതായത് ഒരു സർക്കിളിൻ്റെ ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടതാണ് എല്ലാവർക്കും അറിയുന്ന കാര്യാണ് എസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്നുള്ളത് ഓക്കെ അല്ലേ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും അതിനെ എഴുതാൻ പോകുന്നത് ഡി എ ബൈ ഡി ആർ എന്നല്ലേ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എ ബൈ ഡി ആർ അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു ഡി ബൈ ഡി ആർ ഓഫ് ആ എയുടെ പ്ലേസിൽ ഞാൻ എന്ത് കൊടുത്തു പൈ ആർ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓക്കെ അല്ലേ ഡി ബൈ ഡി ആർ ഓഫ് എയുടെ പ്ലേസിൽ പൈ ആർ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ പൈ ആർ സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ചെയ്യണം പൈ ആർ സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ പൈ എന്ന് പറയുന്ന ആൾ അവിടെ കോൺസ്റ്റന്റ് ആണ് ഞാൻ എന്താ ചെയ്തത് ആ കോൺസ്റ്റന്റിനെ മാറ്റി നിർത്തി എന്നിട്ട് ആർ സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ചെയ്തു ആർ സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ എന്താ കിട്ടാ ടു ആർ എന്നല്ലേ കാരണം എന്താ എക്സ് സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ ടു എക്സ് എന്നാണ് കിട്ടുക അല്ലേ അപ്പം ആർ സ്ക്വയറിനെ ഡിഫറെൻസിയേഷൻ ചെയ്തെന്താ കിട്ടുക ടു ആറ് ഓക്കെ അല്ലേ അപ്പോൾ പൈ അവിടെ കോൺസ്റ്റൻ്റ് ആണ് ആർ സ്ക്വയറിനെ ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ ടു ആർ എന്ന് കിട്ടി ആൻസർ വരിക ടു പൈ ആർ എന്നാണ് ഓക്കെയാണോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഡി എ ബൈ ഡി ആറ് എയുടെ പ്ലേസിൽ ഞാൻ ആ സർക്കിളിൻ്റെ ഏരിയ സബ്സ്റ്റ്യൂട്ട് ചെയ്തു പൈ ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോവാണ് അപ്പോൾ പൈ കോൺസ്റ്റൻ്റ് ആണ് ആർ സ്ക്വയറിന് ഡിഫറൻസിയേഷൻ ചെയ്താൽ ടു ആർ എന്ന് കിട്ടി അപ്പോൾ ആൻസർ ടു പൈ ആർ എന്നാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് ക്വസ്റ്റിനിൽ എന്ത് തന്നിട്ടുണ്ട് ആറ് ആവുമുള്ള ഡി എ ബൈ ഡി ആർ ആ കാണണ്ടേ ആറ് ഫൈവ് സെൻറ്റിമീറ്റർ ആകുമ്പോൾ അല്ലേ അപ്പോൾ ആറിന് ഞാൻ എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു പൈ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ടെൻ പൈന്ന് ആൻസർ കിട്ടിയില്ലേ അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ് ടെൻ പൈ ഏരിയ അല്ല അതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കൂട്ടി ഓക്കെ ആണോ ഇങ്ങനെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഒരു കൊസ്റ്റിൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒരു ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുകപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ആർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡി വി ബൈ ഡി ആർ എന്നതും സ്പീറിൻ്റെ വോളിയാണെങ്കിൽ വിയുടെ പ്ലേസിൽ നമ്മൾ ഫോർ ബൈ ത്രീ ഫൈ ആർ ക്യൂബ് എന്ന് കൊടുക്കും ഡിഫറൻസിയേഷൻ ചെയ്യും ഇനിയിപ്പോൾ സർഫസ് ഏരിയ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ക്യൂബിൻ്റെ സർഫസ് ഏരിയ ആണ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസിനനുസരിച്ച് അല്ലെങ്കിൽ സോറി വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ചാണെങ്കിൽ ഡി വി ബൈ അല്ല ഡി എസ് ബൈ ഡി ടി എന്നാണ് നമ്മൾ എഴുതുക സർഫസ് ഏരിയ എസ് എന്ന് കൊടുത്തു എന്നുള്ളൂട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ നമുക്ക് അവിടെ കൊടുക്കാം അപ്പോൾ വോളിയത്തിന് പകരം നിങ്ങൾക്ക് വേറൊരു ലെറ്ററൊക്കെ കൊടുക്കാം പക്ഷേ വോളിയം സ്റ്റാൻഡ് ഫോർ വി അങ്ങനെ കൊടുക്കണ കാരണമാണ് നമ്മൾ അതിനനുസരിച്ച് ലോജിക്കലി ആ ലെറ്റേഴ്സ് അസ്യൂം ചെയ്യണം ഇപ്പം സർഫസ് ഏരിയയ്ക്ക് നമുക്ക് എസ് എന്ന് കൊടുത്താൽ ഡി എസ് ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഓക്കെ അല്ലേ ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഏത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അതിന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവുക നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലായിക്കോളും ഇപ്പം ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിലെ ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രമാണ് പറഞ്ഞത് ഇനി ഇതൊരു സെക്ഷനാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിൽ തന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് പഠിക്കാനുണ്ട് ടാൻസെൻഡ് ആൻഡ് നോർമലിൻ്റെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട് മാക്സിമം ആൻഡ് മിനിമം ഇത്രയാണ് അപ്ലിക്കേഷൻ റിവേറ്റീവ്സിൽ നമ്മുടെ അപ്ലിക്കേഷനായിട്ട് വരുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്നുള്ള ഭാഗം എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കുറച്ച് അധികം എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്